പുടിനും ട്രംപും കൂടി ലോകത്തെ നയിക്കുന്നത് ഒരു പുതിയ യുഗത്തിലേക്കോ? നമ്മളിന്ന് ലോകം ഇന്ന് എത്തി നിൽക്കുന്നത് ഒന്നും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ വക്കിലാണ്. അതെങ്ങനെയാണ് എത്തിയത് എന്ന് നമുക്കൊന്ന് നോക്കാം. പണ്ട് ലോകം വാർഷാ രാഷ്ട്രങ്ങളും നാറ്റോ രാഷ്ട്രങ്ങളും എന്ന പേരിൽ രണ്ടായിട്ട് തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. അപ്പം അവരവർ അവരവരുടെ കാര്യം നോക്കിയിട്ട് പോകും. ഒരാൾ മറ്റൊരു കാര്യത്തിലൊന്നും കയറി ഇടപെടാനൊന്നും പറ്റില്ല. അപ്പം അങ്ങനെ പോകുന്ന കാലഘട്ടത്തിൽ ഇപ്പം നടന്നിരുന്നതെന്ന് വെച്ചാൽ വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട തരത്തിലാണ് ലോകം പോയിരുന്നത്, വ്യവസായങ്ങൾ നടത്തുക. അപ്പം അങ്ങനെ വ്യവസായം ചിന്തിക്കുമ്പോൾ ഏറ്റവും നല്ല വ്യവസായം എന്തായിരിക്കും? എണ്ണ തന്നെയായിരിക്കും, ഊർജം, എനർജി. ആദ്യം പണ്ടത് എനർജിയാണല്ലോ. അപ്പോൾ എണ്ണ കച്ചവടം തന്നെയാണ് ഏറ്റവും എല്ലാവരും താല്പര്യം വരും, എണ്ണ കച്ചവടത്തിൽ തന്നെയാണ്. കാരണം ഏറ്റവും അധികം ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന അത് തന്നെയാണ്. ഇപ്പോൾ ഒരു ടെൻഡൻസി ഉണ്ടാവും, അതിൻ്റെ പുസ്തകം നമ്മളെ കൈമ്മൽ വേണം, ഈ എണ്ണ കച്ചവടത്തിൻ്റെ. അപ്പോൾ സൗദി അറേബ്യയും കുറച്ച് രാഷ്ട്രങ്ങളും കൂടിയിട്ട് ഒപെക് രാഷ്ട്രങ്ങൾ രൂപീകരിച്ചു, അമേരിക്കയുടെ പിൻബലത്തോടു കൂടി തന്നെ. അവരായിരുന്നു എണ്ണ കച്ചവടത്തിൻ്റെ ആധിപത്യം. വിലയില നിശ്ചയിക്കാൻ അവർക്കായിരുന്നു അവകാശം. കാരണം ഇപ്പം വില കൂട്ടേണ്ടി എന്ത് ചെയ്താൽ മതി? പ്രൊഡക്ഷൻ കുറച്ചാൽ മതി. പ്രൊഡക്ഷൻ കുറക്കുമ്പോൾ നാട്ടിൽ പെട്രോൾ ഉണ്ടാവില്ല, അപ്പം വില കൂടും. ഈ തന്ത്രം നമ്മൾ ഈ പൂർത്തി വെച്ചിട്ട് സാധനം ഉണ്ടാക്കുന്ന ഇതെല്ലാം ഒരു ഊഹ കച്ചവടം തന്നെയാണ്. അങ്ങനെ പക്ഷെ അതിന് തടസ്സം നിൽക്കുന്ന ചില, ഇവരോട് സഹകരിക്കാത്ത ചില കക്ഷികളുണ്ട്. അതാണ് ഒന്ന് ഇറാനെ പോലെയുള്ളത്. അപ്പം അവിടെ ഇഷ്ടംമാതിരി എണ്ണയുണ്ട്. അപ്പം അവരെന്ത് ചെയ്യും? ഇതിന് സഹകരിച്ചിട്ടില്ലെങ്കിൽ ഇവർ പ്രൊഡക്ഷൻ കുറക്കുമ്പോൾ അവർ ചിലപ്പം കൂട്ടി എന്ന് വരും. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഒതുക്കാൻ വേണ്ടി നോക്കി. ഒതുക്കാൻ വേണ്ടി നോക്കുന്നത് ജാതിയും മതവും എല്ലാം പറഞ്ഞിട്ട് തന്നെയായിരിക്കും ചെയ്യുക. അല്ലാതെ എണ്ണേൻ്റെ പേരിൽ ഒതുക്കാൻ പറ്റില്ല, അതായത് ശരിയല്ല. അങ്ങനെ ഒതുക്കാൻ നോക്കിയിട്ട് മതത്തിൻ്റെ പേരെല്ലാം പറഞ്ഞ് സുന്നി ഷിയാ ഷിയാന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒതുക്കി, അവസാനം എന്തായി? ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഉപരോധം എന്തിൻ്റെ പേരിലായാലും സംഭവിക്കുന്ന എന്താണ്? എണ്ണ ഇറക്കാൻ പറ്റില്ല, അത് തന്നെയാണ് സംഭവിക്കുന്ന. അതേ ഉള്ളൂ, കാരണം എണ്ണേൻ്റെ നിയന്ത്രണം ഇവരുടെ കൈമത്തെ തന്നെയാണ്. എന്ത് തന്നെ എന്തിൻ്റെ പേരിൽ ഉപരോധം ആയിക്കോട്ടെ, എണ്ണയുടെ നിയന്ത്രണം അവരുടെ കൈമലായി. ഈ സമയത്താണ് ആഗോളവൽക്കരണം വരുന്നത്. റഷ്യയും ചൈനയും എല്ലാം കച്ചവടത്തിന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി. നമ്മൾ കച്ചവടത്തിനുണ്ട് എന്നും പറഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയത് കമ്മ്യൂണിസ്റ്റ് എല്ലാം വെച്ചു വിട്ടിട്ടാണ് റഷ്യ വന്നിരിക്കുന്നത്. ചൈന അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. വന്നിട്ട് റഷ്യൻ്റെ അടുത്ത് ഇഷ്ടംമാതിരി എണ്ണയുള്ളതുകൊണ്ട് റഷ്യ എണ്ണ വെച്ചിട്ട് ചെറിയ വിലക്കെണ്ണവൽക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഒപെക് രാഷ്ട്രങ്ങൾക്കെല്ലാം അവരെ കൈമെന്ന് കൺട്രോൾ പോയി. കാരണം അവർക്ക് വില നിയന്ത്രിക്കാനിരിക്കൽ അവർ ചെയ്തെന്താണെന്ന് വെച്ചാൽ കുറച്ച് പ്രൊഡക്ഷൻ കുറക്കും, അപ്പം വില കിട്ടാതെയാവും, അപ്പം വില കൂടും. ഇവർ പ്രൊഡക്ഷൻ കുറക്കുമ്പോൾ മറ്റവരെന്ത് ചെയ്യും? പ്രൊഡക്ഷൻ കൂട്ടുകയും ചെയ്യും, റഷ്യ കൂട്ടുകയും ചെയ്യും, വില കുറയ്ക്കുകയും ചെയ്യും. അപ്പം സൗദി അറേബ്യക്ക് തോന്നി ഇവരുമായിട്ട് ഉടക്കി എന്ന പരിപാടി നടക്കില്ല. അതോടുകൂടി ഒപെക്കിൻ്റെ പ്രശസ്തിയെല്ലാം കൂടി പോയി. പിന്നെ അവരും കൂടിയിട്ട് റഷ്യൻ്റെ പിന്നാലെ കൂടി റഷ്യയായിട്ട് സൗഹൃദത്തിലായി. അപ്പം കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇറാനെയും കൂടി റഷ്യ ഇങ്ങോട്ടേക്ക് എടുത്തു. അപ്പോൾ ഇറാൻ്റെ എണ്ണയും വരാൻ തുടങ്ങി. ഒന്നും ചെയ്യാൻ പറ്റൂല, എന്ത് ചെയ്യാൻ പറ്റും? അപ്പം പിന്നെ ഈ മുസ്ലിം രാഷ്ട്രങ്ങളെ എല്ലാം ഒന്നിച്ചങ്ങ് റഷ്യ കൂട്ടി. അപ്പോഴീ സുന്നിയും ഷിയയെല്ലാം അവിടെ തന്നെ തീർന്നു. ഇനി അവിടെ ഒരു തർക്കമില്ല. കാരണം ഈ തർക്കത്തിനല്ല പിന്നിലുള്ളത് ഈ എണ്ണക്കളി തന്നെയാണ്, അതെല്ലാം അവിടെ തീർന്നു. അതോടുകൂടി പിന്നെ ഇവിടെ നമ്മളെ നാട്ടിൽ ചുമ്മാ ഉമ്മാർ ഈ കാര്യങ്ങൾ മനസ്സിലാതെ കൊണ്ട് തമ്മിൽ തല്ലുന്നുണ്ട് എന്നതേ ഉള്ളൂ. അവർക്ക് ഈ ലോകത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ തമ്മിൽ തല്ലുമായിരുന്നു, റഷ്യൻ വിഭാഗവും ചൈനീസ് വിഭാഗം എന്നെല്ലാം പറഞ്ഞുകൊണ്ട്.
CPI-ഉം CPM-ഉം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു നക്സലും ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് പല വിഭാഗങ്ങൾ തമ്മിൽ തല്ലുമായിരുന്നു. കുറേ കാലം കഴിഞ്ഞ് റഷ്യയും ചൈനയും കൂടി അങ്ങ് ഒത്തപ്പോഴും ഇപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര ഐക്യമാണ്. അപ്പം ലോകത്തിലെന്താണോ സംഭവിക്കുന്നത് അതുപോലെയാണ് ഇവിടെയും സംഭവിക്കുക, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഈ ഷിയയും സുന്നിയും തമ്മിലുള്ള അതേമാതിരി ഇപ്പോൾ ഇസ്രയേലും അതുമെല്ലാം തീരാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ജാതിൻ്റെയും മതത്തിൻ്റെയും പേരിലുള്ള ഏറ്റുമുട്ടൽ ലോകത്തിൽ അതിനൊന്നും പ്രശസ്തിയില്ല. ആ കാലഘട്ടമെല്ലാം കഴിഞ്ഞു പോയി. ഇതെല്ലാം ഒരു കാലത്തിൽ ഓരോ ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ ലോകത്തിലത് രാഷ്ട്രങ്ങൾ വലിയ രാഷ്ട്രങ്ങൾ തമ്മിൽ അടിപൊളി കുറിപ്പ് ഇവിടെയാണ് ഇത് പാരലായിട്ട് നടക്കുന്നത് എന്നല്ലാതെ അവിടെ അത് തീർന്നു കഴിഞ്ഞു. ഇനി അവിടെ ഇപ്പോൾ ആരും മതത്തിൻ്റെ പേരിലൊന്നും ഇനി ഒരു കാലം ഉണ്ടാവില്ല. ഇവിടെ ഇസ്രായേലിൻ്റെ കാര്യവും കഴിഞ്ഞു. ഇനി ഇവരെല്ലാം കൂടി ധാരണയാക്കിയിട്ട് എല്ലാവരും കൂടി അവരവരുടെ കാര്യം നോക്കുന്ന തരത്തിലുള്ള ഒരു സെറ്റപ്പിലേക്ക് വരും. അപ്പോൾ ഈ പിന്നെ മതങ്ങൾ തമ്മിൽ അവിടെ അടിപൊളി, പിന്നെ ഇവിടെ തമ്മിൽ അടിപൊളുന്നതിന് ഒരർത്ഥവുമില്ല. അതിലെല്ലാം പണമെല്ലാം പുറത്തുനിന്നെല്ലാം വരുന്നുണ്ട്, അതിൻ്റെ പിന്നിലാണ്. അതെല്ലാം നിന്ന് കഴിയുമ്പം തന്നെ ഇതെല്ലാം അങ്ങ് തീരും. പിന്നെ ജാതിയും പറയില്ല മതവും പറയില്ല, അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് വരും. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഇങ്ങനെ ചില എണ്ണയായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്, പണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് കുഴപ്പം, അപ്പം അതെല്ലാം അങ്ങ് തീർന്നു. അപ്പം പുതിയ ലോകക്രമത്തിലെ ഒരു മാറ്റം പറയുമ്പോൾ ഇതും കൂടി വരുമല്ലോ. അപ്പോൾ എണ്ണ വെച്ചിട്ട് ഇനി കളിക്കാനും പറ്റില്ല, കാരണം റഷ്യ എണ്ണ കുറച്ച് വിൽക്കുന്ന ടെൻഡൻസിയിൽ പോകുന്ന രാഷ്ട്രമാണ്. റഷ്യ വില കുറച്ച് വിൽക്കുകയാണ്, ആരും അങ്ങനെ എണ്ണ വെച്ചിട്ട് ഇനി കളിക്കണ്ട. അതാണ് റഷ്യയുടെ സ്റ്റാൻഡ്, എണ്ണ വെച്ചൊന്നും കളിക്കണ്ട. അതുകൊണ്ട് അതെല്ലാം പോയി. ഇനി എണ്ണ വെച്ച കളിയൊന്നും ഈ ലോകത്തിൽ നടക്കാൻ പോകുന്നില്ല. വില കുറച്ചിട്ട് ഒരു തന്ത്രമാണ്. ഇനി പിന്നെയുള്ളത് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാണ്. അപ്പോൾ ഇനിയിപ്പോൾ എണ്ണേൻ്റെ കാര്യത്തിലാണെങ്കിൽ ഓരോ രാഷ്ട്രങ്ങളും അവരവരുടെ എണ്ണ ഉൽപ്പാദിപ്പിച്ച് ന്യായമായ വിലക്ക് പരസ്പരം വേണ്ടുന്നവർക്കെല്ലാം കൊടുത്ത് ജീവിക്കും. അങ്ങനെയുള്ളൊരു യുഗത്തിലേക്ക് എണ്ണയുടെ കാര്യം ആ വഴിക്കായി. പിന്നെയുള്ളത് ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയലം എന്നുള്ള സാങ്കേതികമായ ഐറ്റങ്ങളാണ്. അത് അമേരിക്കയും മറ്റുമല്ലാണ്ട് നാറ്റോ, അതിൻ്റെ നേതൃത്വം അമേരിക്കയിലായിരുന്നു. അവിടെയും രണ്ട് തരത്തിലുള്ള ഒരു സ്വഭാവവിശേഷം പ്രകടമായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതിൽ വ്യാപാരമുണ്ട്, വ്യവസായമുണ്ട്. വ്യവസായം എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കുകയാണ്, വ്യാപാരം തുടങ്ങുമ്പോൾ കച്ചവടം ചെയ്യുകയാണ്. പണ്ട് ആദ്യമെല്ലാം അമേരിക്ക എല്ലാവരെയും ഉണ്ടാക്കുമായിരുന്നു. ഉണ്ടാക്കുമ്പോൾ എന്താ പറ്റുക, അവിടെ കുറേ തൊഴിലവസരങ്ങൾ ഉണ്ടാകും, അവിടെയുള്ള ആൾക്കാർക്ക് ജോലി കിട്ടും, പുരോഗതി ഉണ്ടാകും. മറ്റുള്ള നാട്ടുകൾ ആ തികയാത ആൾക്കാരെ മറ്റുള്ളവരെ എല്ലാം വിളിച്ച് കയറ്റി കൊണ്ടുവന്നിട്ട് ജോലി കൊടുക്കുക, അതെല്ലാം ചെയ്യായിരുന്നു. അപ്പോൾ സ്വയം ഉണ്ടാക്കുക, വ്യവസായം. ഇന്ത്യയിലും നമുക്കറിയാമല്ലോ, ഇന്ത്യയിലും ടി വി എല്ലാം എന്തെല്ലാം ടി വി ഉണ്ടാക്കിയിരുന്നു. ഇലക്ട്രോണിക് കോർപ്പറേഷൻ്റെ ഉണ്ടായിരുന്നു, കെൽത്രോണ്ട, അപ്ട്രോണ്ട, സോൾഡയർ, മറ്റേ എന്നാണ്, പിന്നെ എല്ലാം ഉണ്ടായിരുന്നല്ലോ പലതരം ടി വി. പേര് പോലും എത്രയോ തരം പേരുകളുണ്ട്. അപ്പോൾ അത്രയും ജോലികളെല്ലാം കിട്ടുമായിരുന്നു. പിന്നെ ഈ ഉണ്ടാക്കുന്ന പരിപാടി ശരിയല്ല എന്ന് തോന്നിയിട്ട് പിന്നെ കച്ചവടത്തിലേക്ക് തന്നെ, ഊഹ കച്ചവടം. എവിടെ നിന്നെങ്കിലും ഉണ്ടാക്കിയിട്ട് വാങ്ങിയിട്ട് ലേബിൾ ഒട്ടിച്ച് വിൽക്കുക, അതാണ് വേദങ്ങൾ പറയുന്ന ചൂതുകളി, ഊഹക്കച്ചവടം. എളുപ്പത്തിൽ പണം ഉണ്ടാക്കുക, അധ്വാനിക്കാതെ, പ്രൊഡ്യൂസ് ചെയ്യാതെ, എങ്ങനെയെങ്കിലും എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും തട്ടിക്കൂട്ടി എങ്ങനെയെങ്കിലും എളുപ്പത്തിൽ പണം കുറേ ഉണ്ടാക്കുക, അതിനാണ് ചൂതുകളി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അത് തുടങ്ങി. എന്ത് തുടങ്ങി? ടി വി ഒന്നും ഉണ്ടാക്കിയൊന്നും വേണ്ട, എന്തിനാണ്, അല്ലാതെ നിർത്തി, എന്നിട്ട് പുറത്തുനിന്ന് വാങ്ങുക, ലേബിൾ ഒട്ടിക്കുക, തോന്നുന്ന പൈസക്ക് വിൽക്കാം, എളുപ്പ പരിപാടി. അപ്പോൾ ഇവിടുത്തെ എല്ലാ ടി വി നിർമ്മാണം എല്ലാം പൂട്ടി, എല്ലാവർക്കും ജോലിയും നഷ്ടപ്പെട്ടു, കുറേ ആൾ അവസാനം VRS പിരിച്ചുപിടിക്കുകയും ചെയ്തു. പണം ഉണ്ടാക്കണം എങ്ങനെയുണ്ട്? വേദം പറഞ്ഞു എന്താണ്, ഈ ഊഹക്കച്ചവടം നിർത്തൂ, നിങ്ങൾ പ്രൊഡക്ഷൻ നടത്തും, കൃഷി ചെയ്യൂ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കൃഷി എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്യൂ. എൻ്റെ ഊഹക്കച്ചവടക്കാരന് എന്ത് സംഭവിക്കും എന്ന് വേദം പറഞ്ഞിട്ടുണ്ട്. ഊഹക്കച്ചവടക്കാരനെ എപ്പോഴും തോക്കിയായി, അവസാനം നഷ്ടം തന്നെയായിരിക്കും. രാവിലെ ഇറങ്ങിയിട്ട് നല്ല ഉടുത്ത് വസ്ത്രമെല്ലാമായിട്ടാണ് അവൻ ഇറങ്ങുക, എന്നിട്ട് പറയും ഇനി കളിയൊന്നും വെക്കില്ല, ഞാൻ മാന്യനായി എന്നെല്ലാം പറഞ്ഞ് ഇറങ്ങിയിട്ട് വൈകുന്നേരം വരുമ്പോൾ അവിടെ കാണുമ്പോൾ അതിൻ്റെ അകത്ത് ഒന്ന് വീണു പോകും അറിയാറ്. എൻ്റെ വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ എന്ത് പറ്റും,
ഉടുതുണി പോലും ഉണ്ടാവില്ല, അവനെ എല്ലാവരും വെറുക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു. എന്നിട്ടാണ് പറയുന്നത് നിങ്ങൾ കച്ചവടം നടത്തു, വ്യക്തമായി പറഞ്ഞു കൊടുത്തു, പ്രൊഡ്യൂസ് ചെയ്യാതെ അതെ എവിടെ നിന്നെങ്കിലും ഉണ്ടാക്കിയിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കും? അമേരിക്കയിൽ എന്ത് സംഭവിക്കും? അവർ അവിടെ ഉണ്ടാക്കുന്ന എല്ലാം മതിയാക്കി പിന്നെ തായ്വാനിലും കൊറിയയിലെല്ലാം കൊണ്ടുപോയിട്ട് അവരത് വാങ്ങി ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി, കച്ചവട ട്രേഡിങ്ങിലേക്ക് എത്തി, വ്യാപാരത്തിലേക്ക് എത്തി, വ്യവസായമെല്ലാം മതിയാക്കി. എന്നിട്ട് തായ്വാൻ നല്ല ഉണ്ടാക്കും, ഇത് ഇവിടുത്തെ ലേബിൾ മാത്രം അമേരിക്കൻ കമ്പനീൻ്റെ പേരും വെച്ച് ഉണ്ടാക്കുന്ന തരത്തിൽ വ്യവസായം പോയിട്ട് വ്യാപാരത്തിലേക്ക് മാറി, ട്രേഡിങ് പൂവ കച്ചവടത്തിലേക്കാണ്, നല്ല ലാഭം തന്നെ, കുഴപ്പമില്ല പരിപാടി. അപ്പോൾ ഈ സമയത്താണ് ചൈന വരുന്നത്. അപ്പം ചൈനയിൽ തോന്നി എന്ന് പറഞ്ഞു, ഓ ശരി നമുക്കും തുടങ്ങാം ഈ പരിപാടി. നമ്മളെ സ്ഥലത്ത് കുറേ സ്ഥലം വിട്ടു കൊടുത്തിട്ട് പറഞ്ഞാൽ അവിടെ എല്ലാ സൗകര്യങ്ങളും, നമ്മൾ ടെക്നോ പാർക്ക് വാങ്ങി തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി തരാം, നിങ്ങൾ ഇവിടെ വന്ന് ചെയ്തോ. നമ്മളെ ജോലിക്കാർ ഭയങ്കര അധ്വാനിക്കും, കൊറിയക്കാരെ പോലെയൊന്നുമല്ല, തായ്വാൻകാരും അതിനെക്കാട്ടി അധ്വാനിക്കും. ഒരു സമരവും ഉണ്ടാവില്ല, ഇവിടെ വന്ന് വന്നു എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ടാക്കി കൊടുത്തപ്പോൾ ശമ്പളവും കുറച്ച് കൊടുത്താൽ മതി. അപ്പം വ്യവസായികളെല്ലാം ഇതെല്ലാം മതിയാക്കിയിട്ട് നേരെ ചൈനയിലേക്ക് പോയി, അവിടെ പോയിട്ട് അവിടെ നിന്ന് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം ചെറിയ പൈസയ്ക്ക് ഉണ്ടാക്കാം, ലാഭം ഇരട്ടിക്കുകയാണ്, പൂവ കച്ചവടത്തിൽ ലാഭം. എന്നാലും അവിടെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറൊരു സംഭവം നടന്നത്. ചൈന എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ചൈനയ്ക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ അറിയാതെ കൊണ്ടൊന്നുമല്ല, ചൈനയിലും ടി വി ഉണ്ടാക്കുന്നുണ്ട്, അങ്ങ് റോക്കറ്റ് വരെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അവർക്കുള്ളൊരു കുഴപ്പം എന്ന് വെച്ചാൽ അവരുണ്ടാക്കിയ സാധനമൊന്നും ഇങ്ങോട്ട് വിൽക്കാൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറയാം, അവരെ സയൻസ് എല്ലാ നാട്ടിലും ഉണ്ട്, സയൻസ് എല്ലാവർക്കും ഉണ്ട്, നമുക്കും ഇല്ല സയൻസ്. നമ്മൾ ഇവിടുന്ന് പഠിച്ചവരാണ്, പഠിച്ചവരെല്ലാം നാറ്റോലും എല്ലാം നാറ്റോലെല്ലാം മറ്റേ അവിടുത്തെ സ്പേസ് നാസയിലെല്ലാം വർക്ക് ചെയ്യുന്നില്ല, ഇവിടെയുള്ളവരാണ് പലയിടത്തും വർക്ക് ചെയ്യുന്നത്. അപ്പം സയൻസ് ഉണ്ട്, ടെക്നോളജി അതിൻ്റെ ആപ്ലിക്കേഷനിലാണ് കുറച്ച് പ്രശ്നം. ഉദാഹരണമായിട്ട് ചൈനക്കാർക്ക് ഷർട്ട് ഉണ്ടാക്കാൻ അറിയാം, നമ്മളും ഷർട്ട് ഉണ്ടാക്കുന്നു, അതുമാതിരി തന്നെ അവിടെ ഉണ്ടാക്കുന്ന ഷർട്ട്. പിന്നെ അവിടുത്തെ ഷർട്ട് ഇവിടെ കൊണ്ടാന്നിട്ട് വിൽക്കാനും പറ്റും, പക്ഷേ നമ്മൾ വാങ്ങില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ ബട്ടണ് പോയിപ്പോയാൽ ഷർട്ട് തന്നെ കളയേണ്ടി വരും, കാരണം ഈ ബട്ടിനൊരു സൈസ് ഉണ്ട്. ചൈനക്കാരെ ബട്ടൺ ചിലപ്പോൾ ഇതിന് വലുതാണെങ്കിൽ ചേരുമില്ല, പിന്നെ ഇത് ബട്ടണ് മാറ്റണം എന്ന് വെച്ചാൽ ചെറുതായി പോയാൽ ഊരിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ പണ്ട് ചൈനക്കാരെ പെന്നെ കിട്ടുമായിരുന്നു, പക്ഷേ നിബ് പോയി കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ പറ്റില്ല, കാരണം നമ്മളെ നിബ് അവരനുമ്പും വ്യത്യാസമുണ്ട്. അതുമാതിരി അവരൊരു ചെറിയ വിലക്ക് കാറിവിടെ ഇറക്കിയാൽ നമ്മൾ വാങ്ങില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ നട്ട് ഊരിപ്പോയി പോയിപ്പോയാൽ അതിൻ്റെ പിരി വ്യത്യാസമുണ്ട്, പിന്നെ അതിൽ ഏത്ത് കൊടുത്ത് ഉണ്ടാക്കിയ ലുക്ക് എടുക്കുക എന്നുള്ള നടക്കുന്ന കാര്യമൊന്നുമല്ല. അതുകൊണ്ട് കാറും വാങ്ങില്ല. അപ്പോൾ അവരുടെ തടസ്സം അതാണ്, കച്ചവടം ചെയ്യണമെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന മാതിരി തന്നെ അവിടെയും ഉണ്ടാക്കണം. അപ്പോൾ അവർക്ക് അവിടെ ഇവർ കൊണ്ടുപോയിട്ട് അവരുടെ വ്യവസായം അതിൻ്റെ സൈഡിൽ തുടങ്ങിയല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവിടെ നിന്ന് നോക്കിയിട്ട്, കാരണം എല്ലായിടത്തും പോയിട്ട് നട്ടിൻ്റെ അളവും എല്ലായിടത്തും പഠിച്ചിട്ട് പോകുന്ന പരിപാടി നടക്കില്ല. പക്ഷേ ഇത് നല്ല സൗകര്യമായി അവരുടെ നാട്ടിൽ കൊണ്ടുപോയിട്ട് ഉണ്ടാക്കിയാണല്ലോ, അപ്പോൾ എളുപ്പമായി. അതും നോക്കിയിട്ട് ഇപ്പുറത്ത് എന്ത് ചെയ്തു, അവരെ സാധനങ്ങളും എല്ലാം അതേമാതിരി അങ്ങ് മാറ്റി. കാരണം പണ്ട് അവർ വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കുക. എന്തിനു വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാധനം അവിടെ ഉപയോഗിക്കരുത്, അവിടുത്തെ സാധനം ഇങ്ങോട്ട് ഉപയോഗിക്കരുത്, അതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ അവർ കച്ചവടത്തിനിറങ്ങുമ്പോൾ എല്ലാം ഒന്നാകുമ്പോൾ അവരെന്ത് ചെയ്തു, അത് കോപ്പി അടിച്ച് അതേമാതിരി ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അവിടുത്തെ സ്ട്രക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഉപയോഗിക്കാം, നമുക്കൊരു പ്രശ്നമില്ല. അവിടുത്തെ ഏത് സാധനം വാങ്ങിയാലും ഇവിടെ അതിനെ പാർട്സ് കിട്ടും. അതോടുകൂടി അവർ എന്ത് ചെയ്തു, അവിടെ അവർ ഇവർ അമേരിക്കയിലെല്ലാം ഉള്ളവർ അവരുടെ സ്ഥലത്ത് കൊണ്ടുപോയി ഉണ്ടാക്കിയിട്ട് ഇവിടെ 40,000 കിട്ടുന്ന മൊബൈൽ അവരവിടെ ഉണ്ടാക്കിയിട്ട് അവരുടെ നാട്ടിൽ ഉണ്ടാക്കിയിട്ട് 10,000 ഇവിടെ വിൽക്കാൻ തുടങ്ങിയപ്പോൾ ഇവർ അവിടെ കൊണ്ടുപോയിട്ട് ഉണ്ടാക്കി വിൽക്കുന്ന പരിപാടി കൊടുത്തു. അവർ മതിയാക്കി കെട്ടേണ്ട അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ ഉള്ള കച്ചവടം മുഴുവൻ അവരെ കൈമിലേക്ക് പോയി. എന്താണ് ഉപയോഗിച്ച തന്ത്രം? വില കുറക്കുക, വില കുറച്ച് വിൽക്കുക. റഷ്യ ഉപയോഗിച്ച തന്ത്രം തന്നെ, റഷ്യ ഉപയോഗിച്ച എന്താണ്, പെട്രോളിൻ്റെ വില കുറച്ച് വിൽക്കുന്നു. അപ്പം മറ്റവർ പിന്നെ എന്ത് ചെയ്യും, ഇവരെ പിന്നാലെ നിൽക്കേണ്ടി വന്നു. അപ്പോൾ അവർ വില കുറക്കുമ്പോൾ പിന്നെ എന്തേ ഉള്ളൂ, അമേരിക്കക്കാരുള്ള പിന്നെ അവർ ഉപയോഗിച്ച തന്ത്രം എന്ന് പറഞ്ഞാൽ വ്യവസായം ഉണ്ടാക്കുന്ന പരിപാടി നിർത്തി പിന്നെ എന്തിലേക്ക് തിരിഞ്ഞു,
കച്ചവട ട്രേഡിങ്ങിൽ അവർക്കിപ്പോൾ എവിടെ ഉണ്ടാക്കിയാൽ, കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം എവിടെ ഉണ്ടാക്കിയാലും പ്രശ്നമൊന്നുമില്ല. എവിടെ നിന്നെങ്കിലും 10 രൂപയൊക്കെ കിട്ടിയാലും 5 രൂപയൊക്കെ 20 എന്തെങ്കിലും വിൽക്കാൻ പറ്റണം, ലാഭം കിട്ടണം. അപ്പം അവർക്ക് വ്യവസായികൾക്ക് ആ പ്രശ്നമൊന്നുമില്ല. അമേരിക്കൻ വ്യവസായികൾക്കും, വ്യവസായികളല്ല വ്യാപാരികൾക്കും, ഉണ്ടാക്കുന്നവർക്കല്ല, കച്ചവടക്കാർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. അവർ ആ കച്ചവടത്തിലും പങ്കെടുത്തുകൊണ്ട് ചൈനേൻ്റെ സാധനങ്ങൾ വാക്കി. ഇപ്പം ഇന്ത്യയിൽ കിട്ടുന്ന സാധനങ്ങൾ പുറത്തു നോക്കുമ്പോൾ വേറെല്ലോ നിൽക്ക് അമേരിക്കേൻ്റെ എന്തെങ്കിലും എല്ലായിരിക്കും, പക്ഷേ അതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉള്ള സാധനം മുഴുവൻ ചൈനക്കാരിയായിരിക്കും, പുറത്തു നോക്കുമ്പോഴേ ഉള്ള മറ്റേ. അപ്പം അവർ ആ തരത്തിൽ ലാഭം ഉണ്ടാക്കുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ അമേരിക്കയിൽ ഉണ്ടാക്കുന്ന പരിപാടി ഇല്ലാതെ അവരുടെ ഷോക്കേസ് മുഴുവൻ ചൈനീസ് സാധനങ്ങൾ കൊണ്ട് നിറയാൻ തുടങ്ങി. ഇതാണ് ട്രംപ് കാണുന്നത്. ട്രംപ് എന്ന് പറയുന്നത് കച്ചവടക്കാരനല്ല, വ്യവസായിയാണ്. ഒരു വ്യവസായം തുടങ്ങണമെന്നുള്ള ചിന്താഗതിക്കാരൻ ട്രംപിന്. ഇത് അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ട്, അവിടെയുള്ള ജനങ്ങൾക്കൊന്നും ജോലിയില്ല. ഇപ്പം സോഫ്റ്റ്വെയർ വർക്കെല്ലാം അമേരിക്കയിൽ നിന്നല്ലാണ് ഇവിടെ കിട്ടുന്നത്. ട്രംപ് വന്നപ്പോൾ പണ്ട് ഒരു കാര്യം ചെയ്തിരുന്നു, സോഫ്റ്റ്വെയർ വർക്കൊന്നും എനിക്ക് കൊടുക്കരുത്, അല്ല അവിടെയുള്ള ആൾക്കാരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം എന്നെല്ലാം ട്രംപ് നിർബന്ധം പിടിച്ചിരുന്നു. അപ്പോൾ എല്ലാം അവിടെ തന്നെ ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശം, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ തന്നെ ചെയ്യണം എന്നുള്ള ഒരു മനസ്ഥിതിയിലായിരിക്കും ഉണ്ടാവുക ട്രംപ്. അതുകൊണ്ടല്ലേ എന്ന് പറയുന്നത് എൻ്റെ ഷോക്കേസ് മുഴുവൻ ചൈനീസ് സാധനം, ചൈനീസ് സാധനം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം മനസ്സിലിരിപ്പം എന്താണ്, ഈ ഷോക്കേസ് മുഴുവൻ അമേരിക്കൻ സാധനം കൊണ്ട് നിറക്കണം. അപ്പോൾ അത് നിർക്കണ്ടിക്ക് അവിടെ ഉണ്ടാക്കണം, അതിനാണ് എല്ലാവരും വിളിക്കുന്നത്, ഇവിടെ വാ വ്യവസായം തുടങ്ങി ഇവിടെ വാ. അദ്ദേഹത്തിന് ഒരു വ്യവസായ മനസ്സാണുള്ളത്, അല്ലെ കച്ചവടമല്ല. എങ്ങനെയെങ്കിലും ചൂടുകളി നടത്തിയിട്ട് പൈസ ഉണ്ടാക്കലല്ല, വ്യവസായം നടത്തിയിട്ട് സ്വന്തം നാട്ടിലെ സാധനങ്ങൾ. അപ്പോൾ ആ രാഷ്ട്രത്തെ ചിന്തിച്ചുകൊണ്ട് അപ്പോഴെന്ത് പറ്റും, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അമേരിക്കയിൽ ഉണ്ടാക്കിയാണെങ്കിൽ അവിടെയുള്ളവർക്കിൽ എത്ര ജോലിയാണ് കിട്ടുന്നത്? പുറത്തുള്ളവർക്ക് പോലും ചിലപ്പം വിളിച്ച് ജോലി കൊടുക്കേണ്ടി വരും. അപ്പം ആദ്യം വേണ്ടത് എല്ലാം തിരിച്ചു കൊണ്ടുവരിക. അതിനാണ് ചൈനീസ് സാധനം നിരോധിക്കണം എന്നല്ല, ഒറ്റയടിക്കൊന്നും നിരോധിക്കില്ല, കുറച്ച് വരച്ചായിട്ട് ഓരോന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എന്ത് വേണം, അതിനനുസരിച്ച് മറ്റേത് അവിടെ ഉണ്ടാക്കണം. അതാണ് ട്രംപിൻ്റെ ഉദ്ദേശം. ആ പറയുന്നതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, വ്യവസായം വരണം, വ്യവസായം അവിടെ തന്നെ വേണം, അമേരിക്കയിൽ തന്നെ വേണം. ചൈനീസ് സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് എല്ലാം അമേരിക്കയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളെ കൊണ്ട് നിറക്കണം. പക്ഷേ അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ ഉണ്ടാക്കുന്ന വില കൂടും, പുറത്തു വിൽക്കാൻ പറ്റും. പുറത്തു വിൽക്കുന്നത് പിന്നത്തെ കാര്യമാണ്, ആദ്യം അവിടുത്തെ ഷെൽഫ് അവരുടെ സാധനങ്ങൾ നിറക്കുക എന്നാണ് ഒരു വ്യവസായി ആദ്യം ചിന്തിക്കുക. കാരണം അത് തന്നെ കുറേ കാലത്തെ ജോലിയുണ്ട്, കാരണം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇനി അവിടെ ഉണ്ടാക്കേണ്ടിക്കില്ല. അതിൽ തെറ്റൊന്നുമില്ല, കാരണം അങ്ങനെ ഉണ്ടാക്കാനും പറ്റില്ലല്ലോ, വിൽക്കാതെ തന്നെ വിൽക്കേണ്ട ആവശ്യം. വില കൂടിയാലും പ്രശ്നമില്ല, അവിടെ തന്നെ ഉണ്ടാക്കിയാലും വില കൂടിയാൽ എന്താണ്. ഉദാഹരണമായിട്ട് റഷ്യ പണ്ട് എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? അവർക്ക് വേണ്ട സാധനങ്ങൾ അവർ തന്നെ ഉണ്ടാക്കിയിട്ടാണ്, അല്ലാതെ മറ്റുള്ളവരെ സാധനം നോക്കിയിട്ടല്ല. ഉത്തരകൊറിയ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? അവർക്ക് വേണ്ട സാധനം അവർ തന്നെ ഉണ്ടാക്കും. അവരിന് ന്യൂക്ലിയർ ബോംബ് പോലും ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അവരുടെ തന്നെ, മറ്റുള്ള രോഗം കൊണ്ടല്ല. ഇറാന് ഒരു പരിധി വരെ ഉപരോധം കൊണ്ടെന്ത് ചെയ്യാണ്, അവർ തന്നെ ഉണ്ടാക്കിയാണ്. അപ്പോൾ ഉപരോധം കൊണ്ടെന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ ഇന്ത്യയോട് പറയുകയാണ് നിങ്ങൾക്ക് ഇനി നാളെ മുതൽ ലോകരാഷ്ട്രങ്ങളെല്ലാം പറയുകയാണ് നിങ്ങൾക്ക് ഭക്ഷണം തരില്ല, അരിയോ ധാന്യങ്ങളോ ഒന്നും തരില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ എന്താ ചെയ്യുക? സ്വാഭാവികമായിട്ടും നമ്മളത് പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പം നമുക്ക് ചീര ഒരു 100 രൂപയാണ് വില, ഒരു നേരത്തെ കറി വെക്കാനുള്ള ചീരക്ക് 100 രൂപയ വില എന്ന് വെച്ചോ, നമ്മളെന്താ ചെയ്യുക? ഇത് വാങ്ങുമോ 100 രൂപയ്ക്ക് ചീര വാങ്ങിയിട്ട് കറി വെക്കും? ഇല്ല, നമ്മളെന്ത് ചെയ്യും? നമ്മൾ വിചാരിക്കാം എന്നാൽ പിന്നെ നാളെ കുറച്ച് മണ്ണ് വാങ്ങിയിട്ട് ചീര വിത്താടി വിടും. അപ്പം നമ്മൾ ഇറങ്ങി ജോലി ചെയ്യാൻ തയ്യാറാകും. അപ്പം ഉപരോധം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രമൊന്നും വേണ്ട, നമ്മൾ തന്നെ ജീവിക്കാമെന്ന് റഷ്യയും ഉത്തരകൊറിയയെല്ലാം അന്ന് തീരുമാനിച്ചത് കൊണ്ട് എന്ത് പറ്റി? അവർക്ക് അവരുടേതായ എല്ലാ സാധനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നു, അവർ സ്വയം ഉൽപ്പാദിപ്പിക്കുന്നു,
അതിൻ്റെ ഫലമായിട്ട് എന്ത് പറ്റി? അമേരിക്ക നാറ്റോ രാഷ്ട്രങ്ങളെല്ലാം ഉപരോധം ഏർപ്പെടുത്തിയിട്ട് റഷ്യക്കതൊന്നും ഏശിയില്ല. കാരണം അവർ സ്വന്തം കാലിൽ നിന്നവരാണ് ഒരു കാലത്ത്, എത്രയോ കാലം. അതൊന്നും അവർ അടച്ചു പൂട്ടിയിട്ടൊന്നുമില്ല. അതല്ല ഇപ്പോൾ അതേപോലെ പോകുന്നുണ്ട്. അപ്പോൾ ഒരു ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ്? ഇത്രയും കാലം ഒറ്റക്ക് നിന്നവരാണ്. ഇപ്പോൾ ഉത്തരകൊറിയക്കെതിരായിട്ടും ഇറാനെതിരായിട്ടും ഉപരോധം ഏർപ്പെടുത്തിയതുകൊണ്ട് ഒരു എഫക്റ്റും ഉണ്ടാകാൻ പോകുന്നില്ല. എന്നാലും ഉപരോധം കൊണ്ട് ദോഷം ചെയ്ത ആർക്കാണ്? ഈ നാറ്റോ രാഷ്ട്രങ്ങൾക്ക് തന്നെ. എന്തുകൊണ്ട്? അവരെല്ലാം റഷ്യൻ്റെ ഈ ജർമ്മനിയെല്ലാം അവരുടെ എണ്ണയും വാങ്ങിയിട്ടാണ് സുഖമായിട്ട് ജീവിച്ചിരുന്നത്. വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്ക് ദോഷം? അവർക്ക് എന്ത് ദോഷം? അതുകൊണ്ടാണ് അതിൻ്റെ എഫക്റ്റ് ഉണ്ടായിരിക്കുന്നത് ഇപ്പുറത്താണ്. അല്ലാതെ റഷ്യക്ക് അതൊരു ചുക്കും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ആ നിലയിൽ അമേരിക്ക നാളെ സ്വന്തം എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ടെക്നോളജിയുണ്ട്, നോളജുണ്ട്, എല്ലാം ഉണ്ട്. അതിനുള്ള ആൾക്കാരും ഉണ്ട്, ഫെസിലിറ്റി എല്ലാം ഉണ്ട്. അപ്പം വേണമെങ്കിൽ ട്രംപിന് എന്ത് ചെയ്യാം? അല്ല, അവിടെ തുടങ്ങാം. അത്രയേ ട്രംപ് ഉദ്ദേശിക്കുന്നുള്ളൂ. അവിടുത്തെ ഷോക്കേസ് അവരുടെ സാധനങ്ങൾ കൊണ്ട് നടക്കണം. നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞ് ചൈനേൻ്റെ ഓരോന്നായിട്ട് ഘട്ടം ഘട്ടമായിട്ട് വേണ്ടാന്ന് പറഞ്ഞ് തടസ്സപ്പെടുത്തുമ്പോൾ ഇവിടെ അതിനനുസരിച്ച് ഉത്പാദിപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ അതിൻ്റെ പേരിൽ ചൈനയായിട്ട് അടിപിടി കൂടാനൊന്നും പോകുന്നൊന്നുമില്ല. അത് നിത്യാധാരണയാണ്. അതിനുള്ള അവകാശം അമേരിക്കക്ക് ഇല്ലേ? അതിനാരാണ് എതിർക്കാൻ പറ്റുക? എനിക്ക് വേണ്ടാലും ഞാൻ തന്നെ ഉത്പാദിപ്പിക്കുന്നത് തീരുമാനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നല്ലൊരു വ്യവസായിയാണ്. അദ്ദേഹത്തെ ഇന്നത്തെ ലോകക്രമങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഇങ്ങനെയൊന്നും പോകാൻ പറ്റില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളെ ഷെൽഫ് ഇറക്കി യുവമാർ കൊണ്ട് നടക്കും. ഇനി ഇന്ന് രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. നിങ്ങളെ നാനൊന്നും വേണ്ട, നമ്മൾ നമ്മളെ വണ്ടി ഉണ്ടാക്കുക. അതുകൊണ്ടാണ് എല്ലാ വ്യവസായികളെയും അവിടത്തേക്ക് വിളിക്കുന്നത്, വ്യവസായം തുടങ്ങും. അതുകൂടെ എന്താണ്, അത് ജനവും മനസ്സിലാക്കിയിട്ടുണ്ട്. ജനത്തിന് ജോലിയൊന്നും ഇല്ലാതെ വരുമ്പോൾ ജനവും ചെയ്തു, ട്രംപിനെ വിശ്വസിച്ചു, ട്രംപിനെ വോട്ട് ചെയ്തു. കാരണം നാളെ എല്ലാ വ്യവസായം ഉപ്പ് വോട്ട് കർപ്പൂരം വരെ അവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ ജനത്തിന് ജോലി കിട്ടും, വ്യവസായങ്ങൾ വളരും. വിദേശികൾക്കും വേണ്ടമെങ്കിൽ അവിടെ പോയി ജോലി ചെയ്യാം. അപ്പം ചില വ്യവസായങ്ങളെല്ലാം അവിടെ ആൾക്കാർക്ക് തുടങ്ങാൻ പറ്റില്ലെങ്കിൽ ചിലപ്പോൾ ട്രംപ് എന്ത് പറയും, വേറെ വല്ലവരും വന്നിട്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചൈനയും കയറിയിട്ട് അവിടെ പോയി ഇൻവെസ്റ്റ് ചെയ്തെന്ന് വരും. അപ്പം ചൈനയായിട്ട് ഉടക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഉടക്കുന്ന പ്രശ്നമില്ല. അമേരിക്കക്ക് അമേരിക്കയുടെ സാധനങ്ങളെല്ലാം അവിടെ ഉൽപ്പാദിപ്പിക്കുക, നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുത്തോളാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള രോഗാരികൾക്ക് ലോകത്തിലൊന്നായിട്ട് ഒരു താല്പര്യം അല്ല. അതിൻ്റെ അകത്തൊന്നും ഒന്നും പറയേണ്ട കാര്യമില്ല. അതൊന്നും ഉടക്കല്ല, അതോരോ രാഷ്ട്രത്തിൻ്റെ പോളിസിയാണ്. അതുകൊണ്ട് ചൈനനക്കേരി അറ്റാക്ക് ചെയ്ത് കളിയെന്നുള്ള എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അതൊന്നും നടക്കാൻ പറ്റില്ല. കാരണം ഇത് നല്ലൊരു വ്യവസായിയാണ്. വ്യവസായിക്ക് രാഷ്ട്രീയമൊന്നുമില്ല. വ്യവസായം നടത്തുന്നവർ ഇപ്പം കേരളത്തിൽ തന്നെ പല വ്യവസായികളുണ്ട്. ഭരണം മാറുന്നതനുസരിച്ച് അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. അതുകൊണ്ട് ട്രംപിന് അങ്ങനെ വേറെ രാഷ്ട്രീയം, അതുകൊണ്ടല്ലേ ട്രംപ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ കൂടെ നിന്നവരെയാണ് എനിക്ക് ഏറ്റവും അധികം ശത്രുതായിരിക്കുന്നത്. അതിൻ്റെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അങ്ങേർക്ക് കുറച്ചെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്നത് പുട്ടിനെയും എല്ലാം. വേണമെങ്കിൽ ചൈനയെ അതിൻ്റെ അകത്ത് എടുത്ത് ഈ പറഞ്ഞ വാക്കി വെച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ചൈനയെ എല്ലാവർക്കും, ഇറാനെ എല്ലാവർക്കും കുറച്ചും കൂടി ഉള്ളിൽ ട്രംപ് വിശ്വാസത്തിൽ എടുക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാം. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റിയിൽ അമേരിക്ക പോകും. അങ്ങനെ അമേരിക്കയ്ക്ക് ഇനി പോകാനും പറ്റുകയുള്ളൂ. ഒരു വ്യവസായി എപ്പോഴും ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലോക കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കും. ട്രംപ് നല്ലൊരു തന്ത്രജ്ഞനാണ്, വ്യവസായി തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റാൻഡ് എടുത്തിരിക്കുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഈ കച്ചവടം നടത്തുന്നവർക്ക് അതൊന്നും ദഹിക്കില്ല. ഇപ്പം കെൽട്രോണിൻ്റെ അഹം നേരത്തെ പറഞ്ഞല്ലോ, കെൽട്രോൺ ഇപ്പം എന്തെങ്കിലും വാങ്ങി സീൽ പൊടിച്ച് വിൽക്കുന്നതാണെന്ന് വിചാരിച്ചോളൂ. ഇപ്പം നാളെ വന്നിട്ട് ഗവൺമെൻറ് പറയുകയാണ് നിങ്ങൾ അങ്ങനെ വെക്കേണ്ട, നിങ്ങൾ തന്നെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാവർക്കും തോന്നുന്നു ഉണ്ടാക്കുന്നു, എന്തിനുണ്ടാക്കുന്നു, ഇത് എത്ര സുഖമുള്ള പരിപാടിയാണെന്ന് തോന്നുന്നത് സ്വാഭാവികമാണ്. കാരണം ഉണ്ടാക്കേണ്ടി കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. അപ്പം ആദ്യം ഒരു മുഷിപ്പല്ലേ ഉണ്ടാകുന്നു. അതുപോലെ ഒരു ഉദാഹരണം പറഞ്ഞതാണ്, കെൽട്രോണിൽ ഇപ്പം ടി വി ഒന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല, ഞാൻ ഓരോ ഉദാഹരണം പറഞ്ഞതാണ്. അതേപോലെ അമേരിക്കയിലുള്ള ഈ കച്ചവടക്കാർക്ക്, ഊഹ കച്ചവടക്കാർക്ക് ഇതൊന്നും ദഹിക്കില്ല. ഇതുകൊണ്ട് നാളെ ഉണ്ടാക്കിയിട്ട് വിറ്റാൽ മതി എന്നാണ് ഈ ചുളൂല് പരിപാടി നടത്തിയവർക്ക്. അതുകൊണ്ട് ഇപ്പം വാർത്തയിൽ കാണുന്ന എന്താണെന്ന് എല്ലാം വെച്ചാൽ ട്രംപ് വന്നാൽ എന്തെല്ലാമാണോ സംഭവിക്കുന്നതെന്നുള്ള ഒരു ഏകദേശ ധാരണ അവരുടെ മനസ്സിലുണ്ട്. ഈ പരിപാടിയിൽ നടക്കില്ല.
അതുകൊണ്ട് അവരിപ്പോൾ യൂട്യൂബിൽ കാണുന്നതാണോ ഉള്ളതാണോ എന്നൊന്നും അറിയില്ല. ട്രംപിൻ്റെ ഭരണം കഴിയുന്നവരെ എവിടെയെങ്കിലും എല്ലാം പോയിട്ട് കറങ്ങിയിട്ട് വരാമെന്നുള്ള നിലയിൽ നല്ല യൂട്യൂബ് കാണുന്നത് ശരിയാണോ തെറ്റാണോ എന്തോ അറിയില്ല. പക്ഷെ സ്വാഭാവികമാണ് അവരവരുണ്ടാക്കണം എന്നെല്ലാം പറയുമ്പോൾ ആദ്യം കുറച്ച് മുഷിപ്പ് ഉണ്ടാക്കും. പക്ഷെ അതല്ലാതെ വേറെ വഴിയില്ല. അല്ലെങ്കിൽ ചൈനീസ് സാധനവും വാങ്ങി ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് അമേരിക്കക്ക് വേറൊരു ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഉള്ള വഴി എന്തേ ഉള്ളൂ എന്ന് വെച്ചാൽ സ്വയം എല്ലാം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അമേരിക്കക്കാർക്ക് വേണ്ട സാധനം തന്നെ എത്രയോ ഉണ്ടാക്കാനുണ്ട്. ഉദാഹരണമായിട്ട് അവിടുത്തെ അമേരിക്കയുടെ പാർപ്പിട പ്രശ്നത്തെപ്പറ്റി ഒന്ന് അടിച്ചു നോക്കിയ നെറ്റിൽ എന്താണ് കിട്ടാൻ പോകുന്നത്, എന്തെല്ലാം വർക്കുകൾ അവിടെ ചെയ്യാനുണ്ടെന്ന് അറിയാം. അതെല്ലാം പിന്നെ ആരാണ് ചെയ്യേണ്ടത്? ട്രംപിൻ്റെ ഉത്തരവാദിത്തമല്ലേ? അത് ചിന്തിക്കുന്ന ഒരു ഭരണാധികാരിയാണെങ്കിൽ ട്രംപ് ചെയ്യാനെന്താ നാളെ വ്യവസായ അവിടെ കൺസ്ട്രക്ഷനും അതും ഇതുമെല്ലാം സ്വയം ആ നാട്ടിൽ ചെയ്യും, ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, തീർത്താൽ തീരാതെ ജോലി ഉണ്ടാവും. എല്ലാം ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അപ്പം ജനങ്ങൾക്ക് ഭയങ്കരം ജോലി കിട്ടുക, എന്തെല്ലാം ഒരു പുരോഗതി അവിടെ ഉണ്ടാകും. അവരുടെ ഷെൽഫുകൾ മുഴുവൻ അവരുടെ പ്രൊഡക്റ്റായിട്ട് മാറും. കുറേ സാധനങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മറ്റുള്ള രാജ്യത്ത് വിൽക്കാം സഹകരണത്തിലൂടെ. അപ്പം ഇത് അമേരിക്കയിൽ അങ്ങനെ ഒരു മാറ്റമാണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ പുട്ടിനും അത് തന്നെയാണ് ആഗ്രഹിച്ചിരിക്കുന്നത്. പുട്ടൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു പുതിയ ലോകക്രമം വരണം, എല്ലാ രാഷ്ട്രങ്ങൾക്കും അവരുടേതായ അസ്തിത്വം നിലനിർത്തിക്കൊണ്ടു വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാവർക്കും തുല്യ മാന്യത നൽകിക്കൊണ്ട് തന്നെ ഒരു ലോകക്രമം. അതാണ് ബ്രിക്സിലോട്ട് ഉദ്ദേശിക്കുന്നത്. ആരും ആരെക്കാട്ടിയും മുകളിലല്ല, എല്ലാവരും സമാന മനസ്ഥരായിട്ട് ഓരോ രാഷ്ട്രങ്ങൾ അവരവരുടെ കർമ്മങ്ങൾ ഓരോ തരത്തിലും ഡെവലപ്പ് ആവുക, അതിൽ നിന്നും അധികം കൊണ്ടെങ്കിൽ അടുത്തവർക്ക് കൈമാറുകയും ചെയ്യുക, പരസ്പരം സഹകരിച്ചു കൊണ്ടുപോകുന്ന ആരും ആരുടെയും കയറി ഭരിക്കാത്ത ഒരു വ്യവസ്ഥിതി. അപ്പം ഇത് അമേരിക്ക ശൈലിയിലേക്ക് നാളെ ട്രംപിൻ്റെ നേതൃത്വത്തിൽ നീങ്ങുകയാണെങ്കിൽ ബാക്കിയുള്ള രാഷ്ട്രങ്ങളെല്ലാം അവരവരുടെ കാര്യം നോക്കി കിടക്കും. ജർമ്മനി ജർമ്മനിയുടെയും എല്ലാവരും അവരവരുടെ കാര്യങ്ങളിലേക്ക് താല്പര്യിച്ചു, ആ നാട്ടിൻ്റെ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രൊഡക്ഷനിൽ ഓരോ ആളും പ്രൊഡക്ഷൻ ഓരോ രാഷ്ട്രങ്ങളും അവർക്കവർക്ക് പറ്റുന്ന തരത്തിൽ അവരുടെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ചുകൊണ്ട് അപ്പം ചൈന തന്നാളെ നിർത്തും. ചൈനക്ക് പിന്നെ അവിടെ ഇവരൊന്നും അവിടെ കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ചൈന വേണ്ടവർക്ക് കൊടുത്ത് അങ്ങനെ പരസ്പരം ഒരു സഹകരണത്തിലൂടെ ലോകം മുഴുവൻ ഒരു പുതിയ ലോകമായി മാറും. ഇപ്പം ഇന്ത്യയിൽ കേരളമുണ്ട്, തമിഴ്നാടുണ്ട്, തമിഴന്മാരുണ്ട്, മലയാളികളുണ്ട്, ആസാമികളുണ്ട്, ബംഗാളികളുണ്ട്, ഇങ്ങനെ പലവരുമുണ്ട്. ഇവർ തമ്മിലൊരു തർക്കമില്ലല്ലോ. ഓരോ ആൾ അവരവരുടെ ഭരണം നടത്തിയിട്ട് ഓരോ തമിഴില് അവരവരുടെ തരത്തിൽ വരുത്തുന്നു, കേരളത്തിൽ കേരളത്തിലുള്ളവരോ ഓരോ ആൾ മറ്റുള്ളവരെ ചിന്തിക്കുന്നൊന്നുമില്ല. ഇതേമാതിരി ലോകം മുഴുവനുള്ള രാഷ്ട്രങ്ങൾ അവരവരുടെ രാഷ്ട്രത്തിൽ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തുകൊണ്ട് ഇപ്പം കേരളത്തിൽ തന്നെ എന്തൊക്കെ ഉണ്ടെങ്കിൽ അപ്പുറത്തേക്ക് കൊടുക്കും, തമിഴ്നാട്ടിൽ കൊടുക്കും, തമിഴ് മാറ്റിൽ നിന്ന് പച്ചക്കറി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് വരും. ആ തരത്തിൽ പരസ്പര സഹകരണത്തോടുകൂടി ആരും ആരെയും കയറി ഭരിക്കുന്നൊന്നുമില്ല. അങ്ങനെയുള്ളൊരു വ്യവസ്ഥിതിയാണ് പുട്ടിൻ വിഭാവനം ചെയ്യുന്നതായിരിക്കും ഏത് ഒരു പുതിയ ലോകക്രമം. അത് ബ്രിക്സിലൂടെ പണ്ട് ആ പണത്തിൻ്റെ ആധിപത്യം കുറക്കാനാണ് ഡോളറിനെ ഒഴിവാക്കാൻ പറയുന്നത്. അതെല്ലാം ഓരോ ഡോളർ വെച്ചുകൊണ്ടല്ലായിരുന്നു. അപ്പം അതെല്ലാം പോയി കഴിഞ്ഞാൽ എല്ലാ രാഷ്ട്രങ്ങളും സ്വന്തം കാലിൽ നിൽക്കുക, ആ ഒരു യുഗത്തിലേക്കാണ് പോകുന്നത്. അതിൽ നിന്നും ആർക്കും മാറാനൊന്നും പറ്റില്ല. അപ്പോൾ അതിനുള്ള തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആര് കുറിച്ചിരിക്കുകയാണ് എന്ന് വേണം ധരിക്കാൻ പുട്ടിൻ്റെയും ട്രംപിൻ്റെയും നീക്കങ്ങൾ കാണുന്നത്. പുട്ടിനും ട്രംപും നാളെ കൈകോർത്തുകൊണ്ട് ഒരേ ലക്ഷ്യത്തിലേക്കായിരിക്കും ചിലപ്പോൾ നാളെ നീങ്ങാൻ പോകുന്നത്. കാരണം എന്ത്? വ്യവസായം, വ്യവസായികളെപ്പോഴും രാഷ്ട്രീയക്കാരുമായി ചേർന്നുകൊണ്ട് ഒരേ മനസ്സോടുകൂടി നീങ്ങിയാൽ മാത്രമേ ലോകം രക്ഷപ്പെടുകയുള്ളൂ. ഇവർ അങ്ങനെ ഒരു ഏകമനസ്കരായിട്ട്, വേദം പറയുന്ന വാക്കുകളാണ് ഇത്, എല്ലാവരും ഒരു ഏകമനസ്കരായിട്ട് ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന ഒരു തരത്തിലേക്ക് പുട്ടിനും ട്രംപിനും വ്യവസായം എന്ന ഒരു ചിന്താഗതിയോട്. കാരണം ഒരു വ്യവസായിക്ക് എപ്പോഴും ഭരണകർത്താക്കളുമായി ചേർന്നിട്ട് അവരെന്തേ പറയുള്ളൂ, എൻ്റെ വ്യവസായത്തിന് ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിത്തരണം എന്നേ പറയുള്ളൂ.
അല്ലാതെ പണം ഉണ്ടാക്കാനല്ല അവർക്ക് താല്പര്യമുണ്ടാവുന്നത്. അത് രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടികളുടെയും രാഷ്ട്രീയ പാർട്ടികൾക്കാണ് അവിടുത്തെ സാമൂഹിക വ്യവസ്ഥിതിയെല്ലാം ചിന്തിക്കുന്നത്, ജനങ്ങളെയെല്ലാം പറ്റി ചിന്തിക്കുന്നത് രാഷ്ട്രീയക്കാരാണ്. അവർക്കനുസരിച്ചുകൊണ്ട് വ്യവസായികൾ, അപ്പം അമേരിക്കയിൽ ട്രംപ് ഒരു വ്യവസായവും ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്, അതുകൊണ്ടാണ് കച്ചവടക്കാരെന്നാണ്, കച്ചവടമല്ല വ്യവസായിയാണ്. അപ്പം അദ്ദേഹത്തിന് ചില ലക്ഷ്യങ്ങളുണ്ട്, അമേരിക്കയിൽ ഇങ്ങനെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യണം. അതിനാർക്കും ഒരു അമേരിക്ക ഡെവലപ്പ് ചെയ്യുന്നതിന് ആർക്കാ കുഴപ്പം, അവിടെ വല്ല വ്യവസായം ഉണ്ട്, അധികം ആളുണ്ടെങ്കിൽ ഇവിടെ പോയി അവിടെ ജോലി ചെയ്യാം, വ്യവസായങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ എത്രയോ അവസരങ്ങൾ കിട്ടും. അതിനെന്താ തെറ്റെന്താണ്? പുട്ടിനും എന്തേ ഉള്ളൂ, ഒരു ലോകക്രമം ഉണ്ടാകുന്നത് എല്ലാ രാഷ്ട്രങ്ങളെയും തുല്യമായി കണ്ടുപിടിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ലോകക്രമത്തിലേക്ക് പോകുവാൻ പുട്ടിനും ട്രംപും കൈകോർത്ത് കൊണ്ട് മുന്നോട്ടേക്ക് പോകുമെന്ന് നമുക്ക് ആശിക്കാമെന്നേ പറയാൻ പറ്റൂ. ഇപ്പോൾ അവർ പോവില്ല എന്നുള്ളത്, പക്ഷേ അതിനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. കാരണം അങ്ങനെയും മുന്നോട്ടേക്ക് പോകാൻ പറ്റുകയുള്ളൂ, അല്ലാതെ വേറൊരു ചൂഷണ രീതികളിൽ, കൊളോണിയലിസം, ചൂഷണം, ഇതൊന്നും ആ കാലമെല്ലാം മാറിപ്പോയി. ഒരു രാജ്യം മറ്റേ രാജ്യത്തെ ചൂഷണം ചെയ്യുന്ന ആ പരിപാടി എല്ലാം തീർന്നു. ഇനി സഹകരണം, പരസ്പരം ഓരോ രാഷ്ട്രങ്ങളും സഹകരിച്ച് അവരവരുടെ കഴിവുകൾ ജനങ്ങളെക്കൊണ്ട് ഉൽപ്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും അവരവരുടെ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ട അവർ ഭരണാധികാരികളാണ്. അല്ലാതെ വേറെ എവിടെ നിന്നും കിട്ടിയത് വാങ്ങി അങ്ങോട്ട് കൊടുത്ത് ഈ ട്രെയിനിങ് കച്ചവടത്തിലുള്ള ഈ പരിപാടി നിർത്തിയേ പറ്റൂ, അതിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ലോകക്രമത്തിലേക്കാണ് ലോകം പോകാൻ പോകുന്നത്. അത് ഏകദേശം ഒരു വസുദേവ കുടുംബം തന്നെയായിരിക്കാം, അത് തന്നെയായിരിക്കാം ചിലപ്പോൾ അവൻ്റെ രാജ്യം കൊണ്ടും ഉദ്ദേശിക്കുന്നത്.